അപ്പൊ കണ്ടെങ്കിൽ തേങ്ങൊക്കെ വറുത്ത് കണ്ടെങ്കിൽ തേങ്ങൊക്കെ വറുത്ത്. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ഏവർക്കും. പപ്പാസ് കിച്ചണിലേക്ക് സ്വാഗതം. ബാക്കി അമ്മ പറയല്ല, അന്ന് സുഖമില്ല, ചെറുതായിട്ടൊരു പനി, ഒരു പനിയുണ്ട്. കൊറോണ ഒന്നല്ലല്ലോ? കൊറോണ കൊറോണ അല്ല, അവനെ പേടിച്ചിരിക്കണം. ഞങ്ങൾ റൂമിലിട്ട് വായിലെടുക്കും തന്നപ്പോൾ പേടിച്ചിരിക്കണം. അപ്പോൾ എന്തൊക്കെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എന്താണ് വിശേഷങ്ങൾ? പുതിയായിട്ട് വന്നവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പുതിയായിട്ട് വന്നവർക്ക് സ്വാഗതം, നമസ്കാരം. പിന്നെ എന്താ പറയുക, പറഞ്ഞു ഇന്നിപ്പോൾ നമ്മളെ ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മീൻകറി, മീൻകറി എന്ന് പറയുമ്പോൾ മൺചട്ടിയിലാണ് വെക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാംഗ്ലൂരി മംഗലാപുരം ആ മീൻകറിയാണ്, നമ്മൾ കേരളീയ മീൻകറിയല്ല. പക്ഷേ ചോറുക്ക് ചപ്പാത്തി, എന്താ പറയുക, പൊറോട്ട, പത്തിരി, സൂപ്പർ. അവരെ മീൻകറി, മീൻ ഫ്രൈ ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കിയപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യണം എന്ന് തോന്നി. അതാണല്ലോ ഇപ്പോൾ നമ്മളെ പണി. അപ്പം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യും. വളരെ വളരെ ഉഷാറാണ്. അതിപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം. അതായത് തേച്ചും നമ്മളെ മാതിരിയല്ല, വേറൊരു വെറൈറ്റിയാണ്. എന്നാലും നമ്മളെ മസാലകളൊക്കെ തന്നെയാണ്, വേറെ സൈസിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വല്ലാതെ ബോറടിപ്പിക്കണ്ട. നമുക്ക് സബ്സ്ക്രൈബ്, എൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യും, ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഇന്ന് പുതിയ ആൾക്കാർ വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്തരും. ഏകദേശം ഇപ്പോൾ 72 ആയി. അപ്പോൾ അണ്ടർക്കേണ്ട ആവണില്ല. ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തന്നെ ബ്രേക്കിട്ട് 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 ഇങ്ങനെ കളിക്കണം, എന്താ അറിയില്ല. ആ ഇന്നത്തെ വീഡിയോ ട്രെൻഡിങ്ങിൽ ഏതെങ്കിലും വീഡിയോ ബിരിയാണി, അതായത് പച്ചക്ക് തമ്മിട്ട് ഉള്ള ബിരിയാണി, അത് കാണാത്തവരുണ്ട് എന്ന് കണ്ടോളി. തൊട്ട് അടുത്ത ബിരിയാണി അടിപൊളി ബിരിയാണി. നിങ്ങൾക്കൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഒരു ദം ബിരിയാണി, ദം ബിരിയാണി എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കൻ വേവിച്ചിട്ടൊക്കെ വെക്കും, ആണല്ലോ. ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ പച്ചക്ക് ഇങ്ങനെ ഇട്ടിട്ട് വെക്കണം. അപ്പോൾ ആ ചിക്കനൊക്കെ തന്നെ വന്ന് മേപ്പിട്ട് ഇങ്ങനെ പൊന്തുമ്പളി, ആ റൈസിൽ, ആ റൈസിൽ പ്രത്യേകം പിടിക്കുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെക്കും ഞാൻ പറയേണ്ടത്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ബോറടിപ്പിക്കുന്നില്ല, നമ്മളെന്ത് ചെയ്യാം, ഉടനെ നമ്മൾ വീട്ടിലേക്ക് അല്ലേ. അപ്പം നമുക്ക് ചട്ടി വെച്ചിട്ടുണ്ട്, ചെറിയൊരു പണിയുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഐറ്റംസ് സാധനങ്ങളുണ്ട്. അപ്പം ഇതിൽ മെയിനായിട്ട് കണ്ടങ്ങൾ ഇത് പിരിപിരി മുളകാണ്, പിരിപിരി ഇത് പിരി ആയിട്ടുള്ള മുളകാണ്, അതായത് കാശ്മീരി. അപ്പം ഇത് ഏകദേശം 1 കിലോ മീനാണ്. 1 കിലോ മീനിക്ക് ഒരു ഏകദേശം ഒരു 50 ഗ്രാം മുളകുണ്ട്. അപ്പോൾ എത്ര എണ്ണം എന്ന് വെച്ചാൽ ഒരു 15-16 മുളകുണ്ടാവും. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്, ഇവരിതിൽ കുരുമുളക് ചേർക്കും, അതിന് ഇതേ പ്രത്യേകം ഉണ്ടാകും. 1/4 ടീസ്പൂണ് ഉലുവ, 1/4 ടീസ്പൂണ് പെരിഞ്ചീരകം, 1/2 സ്പൂണ് എന്താ പറയുക നമ്മളെ പച്ചമല്ലി കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലിട്ടെടുക്കാം. മീങ്കരൊക്കെ വറകിൻ്റെ അടുപ്പിൽ വെക്കണം. അപ്പോൾ ഇതൊക്കെ നന്നായി ഒന്ന് വറുത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ അടുത്ത സാധനം ചീരുള്ളി, വെളുത്തുള്ളി, ഈ സാധനം ഇട്ടെടുക്കട്ടെ. അപ്പം ഒരു 15 ചെറിയ ഉള്ളി, കൊച്ചുള്ളി, അതായത് കൊച്ചുള്ളി എന്നൊക്കെ പറയും. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 10 എണ്ണം മതി. 10 എണ്ണം തന്നെ വലിയ ഉള്ളിയല്ല, ഇതിൻ്റെ ചില വലുപ്പമുള്ളി ഉണ്ടാവും. പിന്നെ ഒരു തുടം വെളുത്തുള്ളി. ഓക്കെ, 1 കിലോയുടെ അളവാണ് ഞാൻ പറഞ്ഞത്. തേങ്ങ ഇട്ടെടുക്കാം. തേങ്ങ, അപ്പോൾ തേങ്ങൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ലല്ലോ. തേങ്ങൻ്റെ അളവ് എന്ന് വെച്ചാൽ ഒരു ഇത് 1 കിലോയ്ക്കുള്ളതാണെങ്കിൽ 1 മുറി തേങ്ങ അത്ര ഉണ്ടാക്കി. അപ്പം പ്രത്യേകിച്ച് അളവ് പറയാൻ കഴിയില്ലല്ലോ, കരിയരുത്, കരിയാതെ നോക്കണം. അപ്പോൾ കണ്ടെങ്കിൽ തേങ്ങൊക്കെ വറുത്ത് കണ്ടെങ്കിൽ തേങ്ങൊക്കെ വറുത്ത് എല്ലാം റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഓവർ ആവരുത് കണ്ടോ, കരിഞ്ഞു പോരുത് അർത്ഥം, മനസ്സിലായോ. അപ്പം ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാം, അടിച്ചെടുക്കാം. ഓക്കെ, ഇപ്പം നമ്മളെ കിച്ചണിൽ ഒരു ഉരുളി, അതായത് ഉരുളി വരുമ്പോൾ മണ്ണിൻ്റെ
ചട്ടി വലിയ ചട്ടിയാണ് അല്പത്തൊക്കെ 2 കിലോന് 3 കിലോനൊക്കെ വെക്കാൻ പറ്റുന്ന ചട്ടിയാണ് അപ്പോൾ ഇത് മയക്കണത് ചിലപ്പോൾ എല്ലാവർക്കും തിരിച്ചു അപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചിട്ട് നല്ല കഞ്ഞിൻ്റെ വെള്ളം തിളപ്പിച്ച് ഒരു 1-2 മണിക്കൂർ ഇട്ട് തിളപ്പിച്ച് പിന്നെ വേറെ ടിപ്പ് കൂടെ ഉണ്ട് നമുക്ക് കറിയൊക്കെ അടി പിടിക്കാതെക്കാണ് ഇതാ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യാൻ അറിയാം എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് നമ്മളെ ഒരു തുണി വെച്ചിട്ട് തേണ്ട ഇതാദ്യം ഇങ്ങനെ ആക്കി കൊടുക്കുക ഞാൻ ഓൾറെഡി ആക്കിയതാണ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതാണ് കേട്ടാ ആക്കി ഒരു ദിവസം അങ്ങനെ വെക്കുക ഒരൊറ്റ ദിവസം അപ്പം ഞാനത് ഓൾറെഡി ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊന്നുമില്ല നമ്മൾ ഇത് ഓൾറെഡി റെഡിയാണ് അപ്പം ഞാൻ ഇനിയിപ്പോൾ നമ്മൾ കറി ഉണ്ടാക്കാനുള്ള വെളിച്ചെണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് മില്ലിൽ നിന്ന് ആട്ടി വാങ്ങിയ വെളിച്ചെണ്ണ മീൻ കറിക്കൊക്കെ രസമാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇഞ്ചി ആണ് ആദ്യം ഇട്ട് കൊടുക്കുക ഓക്കെ ഇഞ്ചി ഒരു ഏകദേശം ഒരു എന്താ പറയുക ഒരു 1/2 മിനിറ്റ് ഞാൻ ഇളക്കി കൊടുക്കുക ഇഞ്ചിക്ക് കുറച്ച് ഇതുണ്ടല്ലോ അപ്പം മിക്സിയിലിട്ടാണ് ഇപ്പോൾ അരക്കണത് മാസിയെ എന്നോട് ഞാൻ അമ്മിമ്മൽ അരക്കാൻ പറഞ്ഞു അപ്പോൾ എന്നോട് ചൂടാകാം ഇപ്പം കയ്യിടാൻ പറഞ്ഞു എന്നിപ്പോൾ അമ്മിമ്മലിട്ട് അരച്ചാലേ ശരിയാവില്ല അമ്മിമ്മട്ട് അരക്കണോൾക്ക് അരക്കാൻ കുറച്ച് പണി ഉണ്ടാവും അപ്പോൾ അതാ ഇവളും മടിച്ച് അതെങ്കിലും കാര്യം പറഞ്ഞോ ഇങ്ങനെ കറക്കി പൊടിച്ചെടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും കേട്ടാ ഏകദേശം ഒരു ടേസ്റ്റ് പോലത്തെ രൂപത്തിൽ അപ്പോൾ കണ്ട നല്ല പട്ടുമതി അരിഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതാണ് ഇതിൻ്റെ ഒരു ഇതിങ്ങനെ ആയി കിട്ടണം കണ്ടോ ഓക്കെ ഇനി നമുക്ക് ചട്ടി കിട്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിന് വെളുത്തുള്ളി കൂടി ഇട്ട് എൻ്റെ ഇള മോൻ അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇടുന്ന ക്ലിപ്പ് ഒരു തവണ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ ഫസ്റ്റിൽ കടക് ചേർക്കും ഞാൻ കടക് ചേർത്തിട്ടില്ല കേട്ടോ നമ്മൾ വേണമെങ്കിൽ കടക് ചേർക്കാൻ നിങ്ങൾക്ക് ഓപ്ഷനാണ് പിന്നെ ഒരു നുള്ളിൽ കരിയേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം വെളുത്തുള്ളിയൊക്കെ വേണ്ട ഒരു ബ്രൗൺ കളറായത് നല്ല രണ്ട് ലെവൽ കാവും വേണം അത്ര തന്നെ എന്താ കൂടുതൽ കരിയരുത് എന്നുള്ള അർത്ഥമാണ് ഞാൻ പറഞ്ഞത് പിന്നെ നമുക്ക് ഇതാ 1/2 ടീസ്പൂണും മഞ്ഞപ്പൊടി അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം മഞ്ഞപ്പൊടി ഇങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് വേണ്ട നല്ല അരച്ച് വെച്ച പട്ടുമാരി അരച്ച് വെച്ച സാധനമാണ് ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നല്ല വെള്ളമൊക്കെ കൂട്ടി നല്ല ഉഷാറായിട്ട് അരച്ചെടുത്തണം സംഭവം ഇതൊന്നിങ്ങനെ ഇളക്കി അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന വരെ ഒരു 1-2 മിനിറ്റ് നമുക്കിത് കുടംപുളിയാണ് ഇട്ട് കൊടുക്കണേ ഇതിൽ നമ്മൾ വാളപ്പുളി ഉണ്ടല്ലോ സാധാ വാളപ്പുളി വേണം ഇട്ട് കൊടുക്കുക അതിൻ്റെ അളവ് അറിയാലോ പുളിക്കനുസരിച്ചിട്ട് ഇതിപ്പോൾ ഞാനൊരു 3-4 എടുത്തിട്ടുണ്ട് അപ്പം കറി ഓവറാണെന്നുണ്ടെങ്കിൽ മറ്റേ പുളി ഓവറാണെന്നുണ്ടെങ്കിൽ ഈ കുടംപുളി എടുത്ത് ഒഴിവാക്കിയാൽ മതി അപ്പം ഞാൻ ഈ വെള്ളത്തോടുകൂടി ഞാൻ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇനി വേണ്ടത് ഉപ്പാണ് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് തിളക്കട്ടെ അപ്പം നമുക്ക് വെള്ളം പാകാക്കി കൊടുക്കാം അപ്പം നമ്മൾ കറി കട്ടിക്കനുസരിച്ച് നമ്മൾ ഒഴിച്ചെടുക്കുക വെള്ളം അപ്പോൾ അത് ഇത്രയും വെള്ളം മതി ഓക്കെ ഇവിടെ ഉപ്പൊക്കെ നോക്കുക പച്ചള് കണ്ട ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കണ്ട പച്ചള് ഒന്നും ചെയ്തിട്ടില്ല അതേമാതിരി ഇങ്ങനെ കഴുകി ഇട്ട് കൊടുത്തു കേട്ടോ ഒരു ടേസ്റ്റ് ഉണ്ടാവും നമ്മളെ ചാറൊക്കെ ഏകദേശം തിളച്ച് വരുന്നുണ്ട് അപ്പം എന്താ പറയുക ഇനി നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട് ഉപ്പ് ഒക്കെ പാകമായിട്ടുണ്ടോ എല്ലാം പാകമായിട്ടോ നോക്കണ്ടോ പുളി ഉപ്പ് അപ്പം ഒക്കെ നോക്കാം
മല്ലിക്ക് മീനും വേണ്ട ഒന്നും വേണ്ട, നല്ലാത്ത ടേസ്റ്റാണ്. ഒരു സംശയം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്ന് കമൻ്റ് ചെയ്യും. എല്ലാം ഉപ്പ പാകം, പുളി, തേങ്ങ പാകം, എന്താ ഉപ്പ് പാകം, എല്ലാം എരിവൊക്കെ പാകം. ഇനി നമ്മൾ മീന് മാത്രം ഇട്ട് കൊടുത്താണ്. അപ്പം ഇത് നല്ല വെട്ടിത്തിളച്ച് ഉഷാറായിട്ട് ഇതായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് മീനിടുന്നൊരു പണിയുള്ളൂ. ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പം മത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. മത്തി കണ്ടങ്ങൾ നമ്മളെ പഞ്ഞീരുള്ള വലിയ മത്തിയാണ്. ഇത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മുറിച്ചത്. അപ്പം അതൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമ്മൾ കയ്യിലിട്ടോ ഒന്നും ഇളക്കരുത്. ചിറ്റ ചിറ്റ എന്ന് പറഞ്ഞാൽ കൈ ചട്ടി എടുത്തിട്ട് ഇങ്ങനെ ചിറ്റി കൊടുക്കുക. ഓക്കെ, തിളക്കട്ടെ. ഒന്ന് അടച്ചു വെക്കുക. മത്തിക്ക് അതിന് മാത്രം വേവൊന്നുമില്ല. ഒരു 5 മിനിറ്റ്, 6 മിനിറ്റോ, 7 മിനിറ്റോ വേവിച്ചാൽ മതി. ഓക്കെ, ഞാൻ പറഞ്ഞു അതിങ്ങനെ കുറച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ കയ്യിലൊന്നും ആവാതെ മെല്ലെ മെല്ലെ ചുറ്റിച്ചു കൊടുക്കുക. അതെ, പഴയ ഇങ്ങനെ പെണ്ണുങ്ങളൊക്കെ പറയും ചുറ്റിച്ചു കൊടുക്കുക, കയ്യിലിട്ടൊന്നും ഇളക്കരുത്. ഇതിങ്ങനെ ഞാനിപ്പോൾ ഇത് ചുറ്റിച്ചു കൊടുത്തു. നമ്മളെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇതൊരു ഷോക്ക് വേണ്ടിയിട്ട് വെക്കുക. ഓക്കെ, അപ്പം നമ്മൾ ചോറിൻ്റെ കൂടെ കുറച്ച് കഴിച്ചു കൊടുക്കാം. കുറച്ച് ചോറൊക്കെ ഇട്ടിട്ട്, അപ്പോൾ നമ്മളൊന്ന് കഴിച്ചു കൊടുക്കുക. കണ്ടങ്ങൾ മീനിൻ്റെ ഒക്കെ ഒരു 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 ഇത് കണ്ടേ. ഇത് ഞാൻ ഫുൾ ഗ്യാരണ്ടി ആണ് തരുന്നത്. മുളകൊക്കെ ആവശ്യമാണ് കണ്ടങ്ങൾ. മീൻകറി കൂടുതൽ കട്ടി പാടില്ല, ഇതേമാതിരി നിൽക്കണം. നല്ല കറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആൾക്കട്ടെ അമ്മസ് മീൻകറി ആയപ്പോളേ വേണ്ട ഇരുണ്ടാവും. മീ കുട്ടിക്ക നല്ല രസമുണ്ട്, അടിപൊളി മീൻ. മീൻ മീൻ നല്ല മത്തിയാണ്. തേങ്ങ അരച്ചിട്ട് തേങ്ങിട്ടിരുന്ന മോൾ മുളകിട്ട പോലെ, പക്ഷെ തേങ്ങ ഒന്നും അരച്ചിടണമെന്ന് അറിയില്ല. ഒരു അരമുറി തേങ്ങ ഞാൻ അരച്ചിട്ടുണ്ട്. എന്നാലും നമ്മള് മുളകിട്ട പോലെ തന്നെ. ഇതിൽ വേണം നമുക്ക് മല്ലി വേണമെങ്കിൽ പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. മല്ലിപ്പൊടി നമ്മളിപ്പോ നമ്മള് ഇതാണ് അതൊന്നുകൂടി വറുത്ത് അരക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും. അപ്പൊ ഇനിയിപ്പോ കൂടുതലൊന്നും പറഞ്ഞ് ഇതാണില്ല. അപ്പൊ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ഇഷ്ടപ്പെട്ടാൽ അല്ലേ, അത്രയേ ഉള്ളൂ പറഞ്ഞോളൂ. അപ്പം ഒരാ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.